സ്വാഗതം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം, സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ഇട്ടത്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വന്നേക്കാവുന്ന, ഓക്കെ, വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, അതായത് മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്, മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളതിനെ പറയും എന്താണ് മലയാളത്തിൽ അഭിപ്രേരണ എന്ന് പറയും, അല്ലെ, അഭിപ്രേരണ എന്ന് പറയുന്ന ടോപ്പിക്ക്. ക്ലിയർ? അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളത് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, മേ ബി ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മളൊരു എക്സാം പോയിൻറ്റ് മാത്രമാണ് പറയുന്നത്, വൈഡായിട്ട് ഒന്നും പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ പോയിൻറ്റ് ആയിട്ട് പറയും എന്താണ് എക്സാമിന് വരുമോ എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സിമ്പിളായിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് മോട്ടിവേഷൻ, എന്താണ് അഭിപ്രേരണം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയത്. എന്താണ്? നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് മോട്ടിവേഷനാണെന്ന് പറയാം. അതൊക്കെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ പറയുക. ഓക്കെ, ഒരേ കാര്യത്തിലേക്ക് എത്തുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കേട്ടിട്ട് എക്സാം പാസ്സാവണം, അതാണ് നിങ്ങളൊരു ഗോള്. അപ്പോൾ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ സ്വയം തോന്നി പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിലേക്കുള്ളൊരു മോട്ടിവേഷനാണ്. ഓക്കെ, അതാണ് നമ്മൾ മോട്ടിവേഷൻ. ഒരു പ്രേരണ തരുന്ന ആ ഒരു ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, മോട്ടിവേഷൻ എന്ന് സിമ്പിളായിട്ട് പറയുക. ഓക്കെ, ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ളത്, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ടു ടൈപ്സ്. ഓക്കെ, രണ്ട് തരത്തിലുള്ളത് മോട്ടിവേഷൻ. ഒന്ന് എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷൻ എന്നാണ് പറയുക, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അതായത് എന്തായിരിക്കും മലയാളം വേർഡ്? ഇൻട്രിൻസിക്. എന്താണ് ഇൻ? ആ വേർഡ് തന്നെ ഉണ്ട് ഇൻ എന്ന് ആലോചിച്ചാൽ മതി. ഇൻസൈഡ് എന്താണ്? നമ്മൾ ഉള്ളിലേക്ക്, അല്ലെ, ഉള്ളിലേക്ക്. അതായത് എന്താണ്? എന്താണ്? ആന്തരിക അഭിപ്രേരണ. നമ്മൾ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ആന്തരിക അഭിപ്രേരണ എന്ന് പറയും. ആന്തരിക അഭിപ്രേരണ. ക്ലിയർ ആണോ? അഭിപ്രേരണ. ഓക്കെ, രണ്ടാമത്തത്, സെക്കൻഡ് എന്തായിരിക്കും? ഒന്ന് ഇന്നാണെങ്കിലും മറ്റേത് ഔട്ടോ, അല്ലെ, പുറത്തേക്കായിരിക്കും. അതായത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, എക്സിറ്റ്. ഓക്കെ, എക്സ്ട്രിൻസിക് എന്ന് ഓർത്താൽ മതി, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അല്ലെങ്കിൽ എന്തായിരിക്കും? പുറമേ, അല്ലെ, പുറമേ. എന്താണ്? ബാഹ്യ അഭിപ്രേരണം എന്ന് പറയും, ബാഹ്യ അഭിപ്രേരണ. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് ടൈപ്പാണുള്ളത്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അതുപോലെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ടു ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, അല്ലെ, വേറെ ടു ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, വൺ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ക്ലിയർ ആണോ? ഇനി എന്താണെന്നൊന്ന് മനസ്സിലാക്കി നോക്കി. ഇൻട്രിൻസിക് എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു ഗോളിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി അല്ല നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ്, അതിനാണ് നമ്മൾ മോട്ടിവേഷനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇൻട്രിൻസിക് വെച്ച് എന്തായിരിക്കും അതിന് നമ്മൾ പറഞ്ഞതന്നെയാണ്. ചില ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മളെ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്നും തോന്നുന്ന, അല്ലെ, നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന അത്തരത്തിലുള്ള മോട്ടിവേഷനാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുക. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുറമേ നിന്നുള്ള, അല്ലെ, ബാഹ്യ ശക്തികളുടെ ഒരു പ്രേരണയില്ലാതെ എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ അത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്റ്റിമുലി ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻസൈഡ് പേര് തന്നെ ഉണ്ട്, ഇൻ തന്നെയാണ്, ഉള്ളിൽ തന്നെയാണ്, അല്ലെ, ആന്തരിക അഭിപ്രേരണ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, സിറ്റുവേഷൻ തന്നിട്ട് ഏത് തരത്തിലുള്ള അഭിപ്രേരണയാണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഇൻട്രിൻസിക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാലും, ഉദാഹരണം എന്ന് പറഞ്ഞാൽ തന്നെയാണ്, ഇപ്പം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി, അല്ലെ, എല്ലാവരും തയ്യാറെടുക്കുന്നു, അല്ലെ, നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെ വിചാരിക്കുവാണ് നമുക്ക് അത് കിട്ടിയേ പറ്റൂ, അല്ലെ, അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തവണ സ്കൂൾ തുറക്കുക തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ നമ്മുടെ ലക്ഷ്യമാണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ പാസ്സാവണം. അത് നമ്മളെ സ്വയം ഉള്ളിൽ തന്നെ എന്തായാലും പാസ്സായി പറ്റൂ, അല്ലെ, കിട്ടിയേ പറ്റൂ. അങ്ങനെ നമ്മൾ സ്വയം എന്ത് ചെയ്യുന്നു, നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഓക്കെ, നമ്മൾ തയ്യാറെടുക്കുന്നു. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഒരു രാത്രി സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാണാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്, ഉള്ളിൽ നിന്നുള്ള അഭിപ്രേരണ. ക്ലിയർ ആണോ? ആന്തരിക അഭിപ്രേരണ. റെഡി അല്ലേ? അതാണ് ആ സംഭവം. അതിൻ്റെ പുറമേ നിന്നുള്ള ഒരു ഫാക്ടേഴ്സും അതിനെ ബാധിക്കുന്നില്ല. നമ്മളെ സ്വയം ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുക. എന്നാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്തായിരിക്കും? പുറമേ നിന്നാണ്, അല്ലെ, ബാഹ്യ അഭിപ്രേരണയാണ്. അതായത് പുറമേ നിന്നുള്ള ഫാക്ടേഴ്സ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന, നമ്മൾ സ്വാധീനം ചെലുത്തുന്ന ചില സ്റ്റിമുലൈ ഉണ്ടാക്കിയെടുക്കും ചില ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഈ പരീക്ഷ എഴുതുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നു, അല്ലേ, ഓരോ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അവർ പറയും ഇങ്ങനെ വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും, അല്ലേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പുറമേ നിന്നുള്ള ഫാക്ടേഴ്സിൻ്റെ കാരണത്താൽ, അല്ലെ, ആ ഫാക്ടേഴ്സിൻ്റെ സ്വാധീനം മൂലം നമ്മളൊരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? അതിപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ചിലപ്പോൾ ബോണസൊക്കെ കിട്ടും, അല്ലെ, ബോണസൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്, അല്ലേ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ എപ്പോഴും പറയുമല്ലോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ, അത് നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനാണ്, ബാഹ്യ അഭിപ്രേരണയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യും. ഓക്കെ, അത്തരത്തിലുള്ള ബോണസ്, അതുപോലെ അവാർഡ്സും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു മോട്ടിവേഷൻ. ചില വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവാർഡൊക്കെ കിട്ടാറില്ലേ, ആ കിട്ടുന്ന അവാർഡ് നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അതിനും കൂടി ഭംഗിയായിട്ട് വീണ്ടും നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഇവിടെ ഉണ്ടാകും. റെഡി? അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. എന്താണ്? ബാഹ്യ അഭിപ്രേരണ. പുറമേ നിന്നുള്ള ചില സ്റ്റിമുലൈ അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിൻ്റെ സ്വാധീനം മൂലം നമ്മളൊരു ഗോളിലേക്ക് എത്താൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണെന്ന് പറയും. രണ്ടെണ്ണം പഠിച്ചുല്ലോ. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ്? അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, അല്ലേ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും നേടാനുള്ള അഭിപ്രേരണ. നേടാനുള്ള അഭിപ്രേരണ. ഓക്കെ, അഭിപ്രേരണ. ക്ലിയർ ആണോ? അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ.
സെക്കൻഡ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു സാധനമാണ് അവോയ്ഡൻസ് മോട്ടിവേഷൻ. അവോയ്ഡൻസ് അഭിപ്രേരണ അല്ലേ, സോറി, അവോയ്ഡൻസ് മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്ത് പറയും, ഒഴിവാക്കാനുള്ള അഭിപ്രേരണം എന്ന് പറയും, ഒഴിവാക്കാനുള്ള അഭിപ്രേരണം. അപ്പോൾ ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ആ ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റ് അല്ല, ആരാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൊണ്ടുവന്നത്, ആരാണ്, നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ട്, ആരാണ്, മക്ലെലൻഡ് ആണ് കേട്ടോ, മക്ലെലൻഡ് കേട്ടോ, മക്ലെലൻഡ് ഓക്കെ, മക്ലെലൻഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ് എന്തുകൊണ്ടുവന്നത്, ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാർക്ക് കിട്ടി. മക്ലെലൻഡ് ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൊണ്ടുവന്ന ആരാണ്, മക്ലെലൻഡ് ആണ്. ഓക്കെ, മക്ലെലൻഡ്. അപ്പോൾ ഇവിടെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അല്ലെങ്കിൽ നേടാനുള്ള അഭിപ്രേരണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സാധാരണ മനുഷ്യന്മാർ, ഓക്കെ, മനുഷ്യന്മാരൊക്കെ ഏത് തരത്തിലുള്ള വ്യവഹാരത്തിലും ഏർപ്പെടുന്നത് എന്തിനാണ്, ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ഓരോ കാര്യത്തിലും നമ്മൾ ഇടപെടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്തിനാണ്, ഉയർന്ന തരത്തിലുള്ള പിന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യന്മാരെന്ത് ചെയ്യും, ഒരു നേട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, അതിനേക്കാൾ വരുന്ന നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം മനുഷ്യൻ മനസ്സിലാക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ വീണ്ടും അത്തരത്തിൽ നമ്മളുള്ള ലെവലിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി നേടാനുള്ള കാര്യത്തെക്കുറിച്ചുള്ള താരതമ്യം ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അതാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അച്ചീവ്മെൻറ്റ് അച്ചീവ് ചെയ്യുക ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ എന്താണ് ഒരു കാര്യം പഠിക്കുന്നു, അതിന് മാക്സിമം സ്കോറോട് കൂടി നിങ്ങൾ പാസ്സായി, അവിടെ ആ ലക്ഷ്യം അച്ചീവ് ചെയ്തു. അപ്പോൾ അവിടുന്ന് മുകളിലേക്ക് അടുത്ത എന്തെങ്കിലും ഉണ്ടാവും അല്ലേ, അടുത്ത ഒരു എക്സാമോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും നമ്മൾ പോസിറ്റീവായിട്ട് നേടി എന്താണ് മാക്സിമം സ്കോർ ചെയ്തിട്ട് അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ നമ്മൾ ഇത് ഓരോ ലെവലിൽ എത്തുമ്പോഴും അതിനേക്കാൾ വലിയ രീതിയിൽ എന്തൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും, പോസിറ്റീവായിട്ടാണ്. അതാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ടേമാണ് എന്ത്, അവോയ്ഡൻസ് മോട്ടിവേഷൻ. അവോയ്ഡൻസ് മോട്ടിവേഷൻ, ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയും, ഒഴിവാക്കാനുള്ള അഭിപ്രേരണ. ഓക്കെ, നോക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യുന്നു, അവൻ്റെ ജീവിതത്തിൽ എന്താണ്, പരാജയങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അതാണ് ഇവിടെ ഒഴിവാക്കാനുള്ള അഭിപ്രായം എന്ന് വന്നത്. ഏതൊരു വ്യക്തിയും പരാജയത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക അല്ലേ, പരാജയത്തെ ഒഴിവാക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പരാജയത്തെ ശ്രമിച്ച് വയ്ക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കൂടുതലുണ്ടാവും. ഓക്കെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആ ഒരു ടേമാണ് ഇവിടെ അവോയ്ഡൻസ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഏതൊരു വ്യക്തി എന്താണ് പരാജയത്തെ ഒഴിവാക്കുക, തൻ്റെ ജീവിതത്തിൽ നിന്ന് പരാജയത്തെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത്, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, കൂടുതൽ ജീവിത വിജയങ്ങൾ, ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇവിടെ അവോയ്ഡൻസ് മോട്ടിവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ പരാജയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റും, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അച്ചീവ്മെൻറ്റ് വെച്ചാൽ നേടാനുള്ള അഭിപ്രായമാണ്, ഒന്ന് നേടി അപ്പോൾ നമുക്ക് വീണ്ടും ആ ലെവലിൽ നിന്ന് അതിൻ്റെ ഉയരങ്ങളിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള ഒന്നാണ് എന്ത്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അല്ലെങ്കിൽ നേടാനുള്ള അഭിപ്രായമാണ്. അത് കൊണ്ടുവന്ന ആരാണ്, മക്ലെലൻഡ് ആണ് അല്ലേ, മക്ലെലൻഡ് ആണ് അത് കൊണ്ടുവന്നത്, ആ ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അടുത്ത കാര്യം എന്ന് പറയുന്നത് മെറ്റാകോഗ്നിഷൻ. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്ന സാധനം, മെറ്റാകോഗ്നിഷൻ. അപ്പോൾ മെറ്റാകോഗ്നിഷൻ എന്നുള്ള ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, സിമ്പിളായിട്ട് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത സൈക്കോളജി കോഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു മെറ്റാകോഗ്നിഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, എന്താണ് അതിലുണ്ടായ ഓപ്ഷൻ വെച്ച് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് വെച്ചാൽ തിങ്കിങ് എബൌട്ട് തിങ്കിങ് എന്നാണ് പറയുക. തിങ്കിങ് ഓക്കെ, തിങ്കിങ് എബൌട്ട് തിങ്കിങ് എന്നാണ് നമ്മൾ മെറ്റാകോഗ്നിഷനെ കുറിച്ച് പറയുക. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്താ പറയും, കോഗ്നിഷൻ എബൌട്ട് കോഗ്നിഷൻ എന്നൊക്കെ പറയും. കോഗ്നിഷൻ എബൌട്ട് കോഗ്നിഷൻ. ക്ലിയർ ആണോ? തിങ്കിങ് എബൌട്ട് തിങ്കിങ് അല്ലെങ്കിൽ കോഗ്നിഷൻ എബൌട്ട് കോഗ്നിഷൻ എന്നൊക്കെയുള്ള ഒരു ടേമിനെയാണ് നമ്മൾ എന്തോ മെറ്റാകോഗ്നിഷൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വിജ്ഞാനത്തെക്കുറിച്ചുള്ള വിജ്ഞാനം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. വിജ്ഞാനത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, അത് കേൾക്കാൻ വീണ്ടും കൺഫ്യൂഷൻ ആവും. എന്താണ് വിജ്ഞാനം അല്ലേ, വിജ്ഞാനത്തെക്കുറിച്ചുള്ള വിജ്ഞാനം എന്നൊക്കെ പറയും. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാധനം, വിജ്ഞാനത്തെക്കുറിച്ചുള്ള വിജ്ഞാനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്രയേ ഉള്ളൂ, നമ്മളൊരു ഒരു വ്യക്തി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അല്ലേ, ഒരു വ്യക്തിയുടെ ചില ചിന്തകളിലൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ അറിയാം, എന്തൊക്കെ ആ വ്യക്തിയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആ വ്യക്തി തന്നെ ചിന്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, മെറ്റാകോഗ്നിഷൻ എന്ന് പറയുക. നിങ്ങളിപ്പോൾ നിങ്ങളുള്ളിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ പഠിച്ചു അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളിങ്ങനെ സ്വയം ചിന്തിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ആ നിങ്ങളെ ചിന്തയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, മെറ്റാകോഗ്നിഷൻ എന്നുള്ള വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉള്ളിൽ ഉണ്ടാവണം എന്നില്ല, അത് പിന്നീട് അങ്ങോട്ട് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വരുന്ന ഒരു കാര്യമാണ് ഈ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എന്തൊക്കെ നമ്മളിപ്പോൾ അറിയാം അല്ലെ, നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നമുക്ക് അറിവ് എന്തൊക്കെയാണെന്നുള്ള കുറിച്ച് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ചെറിയ കുട്ടികൾ സ്വാഭാവികമായിട്ടും കാണണമെന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് മെല്ലെ മെല്ലെ അവരിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഫാക്ടർ ഡെവലപ്പ് ചെയ്ത് വരും. അതാണ് ഈ മെറ്റാകോഗ്നിഷൻ എന്നുള്ള വേർഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് എന്താണ്, തിങ്കിങ് എബൌട്ട് തിങ്കിങ് ആണെന്നുള്ള ഓർത്തിരിക്കുക. ചിന്തയെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ വിജ്ഞാനത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, ഓക്കെ എന്നുള്ള വേർഡാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുള്ളൂ, മെറ്റാകോഗ്നിഷൻ എന്നുള്ള ഒരു ടേം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ടൈപ്പ് വരും. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും തിങ്കിങ് എബൌട്ട് തിങ്കിങ് അല്ലെങ്കിൽ വൺസ് ഓൺ തിങ്കിങ് അല്ലെങ്കിൽ തിങ്കിങ് എബൌട്ട് വൺസ് ഓൺ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാറുള്ളൂ. ക്ലിയർ ആണോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ പെട്ടെന്ന് പഠിച്ചു പോയത്. എന്താണ്
മോട്ടിവേഷൻ രണ്ട് ടൈപ്പ് രണ്ട് തരത്തിലാണുള്ളത്, ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക്. അല്ലെങ്കിൽ ഇൻട്രിൻസിക് വെച്ചാൽ ഇൻസൈഡ് ഉള്ളിൽ നിന്ന് വരുന്നത്, എക്സ്ട്രിൻസിക് വെച്ചാൽ പുറമേ നിന്ന്. ഈ പറയുന്ന പോലെയും കുറേ ആൾക്കാർ നമ്മൾ എന്താണ് മോട്ടിവേഷൻ കാസുകൾ കേൾക്കുന്നത്, അവാർഡ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറമേ നിന്നുള്ള ഫാക്ടേഴ്സ് എക്സ്ട്രിൻസിക്. പിന്നെ അതിൻ്റെ രണ്ട് പദങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പദങ്ങളാണ് ഏത്, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, അതുപോലെ അവോയ്ഡൻസ് മോട്ടിവേഷൻ. അത് നേടാനുള്ള അഭിപ്രായമാണ് അച്ചീവ്മെൻറ്റ് അല്ലേ, മറ്റത് ഒഴിവാക്കാനുള്ള അഭിപ്രായമാണ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൊണ്ടുവന്നാരാണ്, മെക്ലെലാൻഡാണ് അല്ലേ, മെക്ലെലാൻഡാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മെക്ലെലാൻഡാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ മെറ്റാകോഗ്നിഷൻ മനസ്സിലാക്കി തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഒരു മേ ബി എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതൊന്നും ഞാൻ ചെയ്തത്. ക്ലിയർ? താങ്ക് യു.